അന്ധകാരങ്ങൾ തോന്നിടുവാന്ധബന്ധം പുനരന്തൊരു സാഹസം കൃഷ്ണ അന്ധരാ നീ നിരൂപിച്ചതു മാനസേ അമ്മേ ഭവതി കുളിപ്പതിനായുടൻ എന്താ വേണം പപ്പ? ഇനി എന്റെ ബാറ്റിംഗ് എത്താവ് ബാറ്റ് ചെയ്യുന്നില്ല. ഇല്ല പപ്പ, ഞാൻ ഔട്ടായിട്ടില്ല. ഇല്ല പപ്പ, അവൻ കള്ളം പറയ LPW. ശരിയാ ശരിയാ, കൊടുക്കണ. വേളമൊക്കെ അവിടെ നിന്ന് കളിച്ചോണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും കാക്കയെന്നുള്ളതിങ്ങാഗ്രഹമെപ്പോഴും രാപ്പകലേറ്റം രണ്ടു ദിവസത്തിനകം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുപോയതാ. ആഴ്ച ഒന്ന് കഴിഞ്ഞു, ഒന്നും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. അവരോട് തന്നെ ഒന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കാണോ അതോ? അല്ല, ഞാൻ തന്നെ തേച്ച് മിനിക്കാ. എന്നാ അടുത്തടുത്ത് ഞാൻ വെച്ചേരെ.
രാക്ഷസന്റെ തൊപ്പിയാ ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നതല്ലേ എന്നിട്ട് രാക്ഷസന്റെ തൊപ്പി അപ്പൂപ്പിന്റെ തൊപ്പിയാ താമായിക്കണോ കേൾക്ക മാതാവേ നിനയാത്തോർക്കരുതാർക്കും പാപം ഫലമായി വരും മേൽക്കുമേലൊക്കെയും ആക്കമോടന്വഹം കാക്കയെന്നുള്ളതിങ്ങ ഈ അവധി കാലത്തെ ഇറക്കുമതി നിന്നെയാണാ സഹിക്കാൻ വയ്യാത്തത് ഇനി ഈ കുന്തം വെച്ച് നീ കളിക്കുന്നയാണെന്ന് കാണട്ടെ മനുജന്റെ പുറത്താ വന്ന് കളിക്കുന്നത് ഊരും നഗരികളും ആഗ്രഹമിപ്പോഴും ആഗ്രഹമിപ്പോഴും ഇതൊന്ന് കുറുകി വരാത്ത തീ കുറച്ച് കൂട്ടി വെക്ക അപ്പൊ അടിയരിയില്ലേ അത് ഇളക്കി കൊടുത്താ മതി ഈ പായസക്കളി വന്നുകൊണ്ട് ഊണ് താമസമാവുന്ന തോന്നുന്നു കൊച്ചുവണ്ണെ നിന്റെ ജോലി എളുപ്പം ഒതുക്കിട്ടേ കുറച്ച് കായ് വറുത്തെടുക്ക് കണ്ണം വന്ന ആദ്യം അതാ ചോദിക്കുക അയ്യോ വാണ്ടപ്പടി ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട വെളിയിൽ പോ അമ്മ പോ അമ്മ അപ്പൊ ഞങ്ങളുടെ പന്തെടുത്ത് വെച്ചിട്ട് തരുന്നില്ല അമ്മയൊന്ന് തരാൻ പറ വേണ്ട തബു നേരെ ഉച്ചയായിട്ടും കളിയാ കൈയും കാലും മുഖം കഴിയും അത് തീർക്കേ കളിച്ചു തീർന്നില്ലായിരുന്നു അമ്മ വേണ്ട കളിച്ചു നോക്ക മതി അമ്മൂമ്മേ 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 എന്ന് തരാൻ പറ അമ്മ പറഞ്ഞത് കേട്ടില്ലേ കളിച്ചതൊക്കെ മതി ഇപ്പൊ കണ്ണേട്ടം വരും വെയിലത്ത് കളിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വിട്ടു നല്ല മുറിച്ചു എന്തോ വസുമതി വരുന്നു വന്നില്ല ഓ എന്നാ പറയാന് ജോലി തിരക്കാത്രേ അയ്യോ കഷ്ടം അമ്മാവനറിഞ്ഞ ഇപ്പൊ തുടങ്ങും കണ്ണ നീയോ വളർന്നൊരു പുരുഷനായല്ലോ കുഞ്ഞമ്മയ്ക്ക് എപ്പെത്തി ബോംബെന്ന് ഞങ്ങള് മിനിഞ്ഞാന്നെത്തി രേണുകെ എന്നാ നീ പിന്നെയും കറുത്തോ അവനേക്കാൾ കളിയും കറക്കും ഒക്കെ ഇപ്പൊ വിളിക്കാൻ കൂടുതല് അമ്മാവനെ കാണാം വിശ്വാസം വന്നില്ല അല്ലേ ഇല്ലമ്മാവ ജോലി കൂടുതലും ഉണ്ട് മൂന്നാവത്സവത്തിന് തീർച്ചയായും വരും വരും കഴിഞ്ഞ തവണ ഇത് തന്നെയാ പറഞ്ഞത് ആർക്കു വേണം ഉത്സവവും ബന്ധുവീടും ഒക്കെ എല്ലാരെയും ഒന്ന് ഒത്തുകാണാൻ ഓരോ അവധിക്കാലവും കത്ത് ഞങ്ങളിരിക്കുന്നു കൃഷ്ണകുമാർ ചെയ്തത് കണ്ടില്ലേ വിജയലക്ഷ്മിയും പിള്ളേരെയും ബോംബെയിൽ നിന്ന് കേറ്റുവിട്ടു അത് തന്നെ ആയല്ലോ വലിയ ഒരു ത്യാഗം എന്താ വിജയ കൃഷ്ണകുമാർ വന്നില്ല അവസാന നിമിഷം ഉഴപ്പി ഇവിടെ ഒന്നും ബോറിടിക്കുന്നു വാസന്റെ എത്ര നാളത്തേക്കാ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അമ്മാവ ഈ അവധിക്കാലത്തെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്നായിരുന്നു ആശ എന്താ അത്രക്കങ്ങ് ബലവിക്കാതെ പതുക്കത്തളവ് പ്രഷറാ ഓ പ്രഷറും ഷുഗറും വേദന കൂടുതലുണ്ടെങ്കി പറ ചൂട് പിടിക്കാം വേണ്ട നീ ഒന്നുകൂടെ പതുക്കെ അങ്ങ് തടവിയാ മതി പരമേശ്വരാ പരമേശ്വരന്റെ തോളത്ത് പന്തോ വേണ്ട തങ്ങളൊന്നും പറയണ്ട അവരോടെങ്കിലും പോയിരുന്നോണ്ടാ മതി തടവ് അപ്പൂപ്പ കണ്ണനാന്നോടാ ആന്നേ എപ്പ എത്തിയത് അല്പനേരമായി വിജയലക്ഷ്മി കുഞ്ഞമ്മയുടെ പായസപാത്രത്തിനടുത്തായിരുന്നു എന്റെ നിന്റെ അമ്മ ഉണ്ട് വല്യമ്മാവിന്റെ അടുത്ത് നിൽക്കുന്നു ഇതെന്ത് പറ്റി അപ്പൂപ്പന്റെ കൈക്ക് ബോംബെയിലെ കൊച്ചുമോൻ ക്രിക്കറ്റ് ബോൾ കൊണ്ട് തീർത്തൊന്ന് കൊടുത്തു ആര് തപ്പു എടാ ബൾക്കി അമ്മ മാറ് ഞാൻ തടകാം വേണ്ടടാ മോനെ കരിഞ്ഞു എന്നാലും കുറച്ച് ഞാൻ തടകട്ടെ അപ്പൂപ്പ ഒരാശ മോൻ ഇവിടെ ഇരി ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ അവിടെ ഒന്നൊന്നും ആകെ കിടക്കുക നിന്റെ പാട്ടും പരീക്ഷയൊക്കെ എവിടം വരെ ആയി
പാട്ടിനും തൊട്ടതൊക്കെ ഫസ്റ്റ്. അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരിക്കും. പരീക്ഷ ഇടതാ കഷ്ടം. അതെന്താ പറയാ, അപ്പൂപ്പനെ സഹായിച്ചേ പറ്റൂ. എന്തുവാ കേക്കട്ടെ. തൈവേലിക്കലെ ഗോപും കൂട്ടരും എഴുതിയിരുന്നു ഇപ്രാവശ്യത്തെ ഉത്സവ പ്രോഗ്രാമിന് പാട്ട് പാടണമെന്നും പിന്നെ അവരുടെ നാടകത്തിൽ അഭിനയിക്കണമെന്നും ഒക്കെ. ഞാൻ സമ്മതിച്ചോണ്ട് വാക്കും കൊടുത്തു. ഇപ്പന്റെ രണ്ട് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ആയിട്ട് അത് മാറ്റി വെച്ചിരിക്കുക. ആ പരീക്ഷ ഏത് സമയത്തും നടക്കാം. അതുകൊണ്ട് പടി പടി എന്ന് പറഞ്ഞ് അമ്മ പുറകെ നടക്കും. പാടാനും റിഹേഴ്സലിനും ഒന്നും വിടില്ല. അതുകൊണ്ട് അപ്പൂപ്പൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണേ. അങ്ങനെ ഞാൻ കയ്യും കണ്ണും കാണിക്കുമ്പോ അപ്പൂപ്പൻ എന്നെ ഒന്ന് പൊടി വാങ്ങിക്കാൻ വിട്ടാ മതി. ഞാൻ അതുവഴി കറങ്ങി റിഹേഴ്സലൊക്കെ കഴിഞ്ഞു വരാം. ഇത്രയുള്ളോ? അത് ഞാനേറ്റു. നിന്റെ പാട്ടും നാടവും ഇല്ലാതെ നമ്മുടെ തറവാട്ടമ്പലത്തിൽ എന്ത് ഉത്സവമാടാ. താങ്ക് യു. എന്റെ ഭഗവാന്, എന്താ ഇത്? തബു, നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നെ? നിനക്ക് വല്ല വിവരമുണ്ടോ? എന്ത് വിജി? ദേ നോക്കിയേ, അമ്മാവിന് റൊട്ടി ഉണ്ടാക്കാൻ അമ്മ ഒഴിച്ചു വെച്ച ഗോതമ്പ് മാവ. എന്താ ഇത്? എന്നാമേ? ദേ നോക്ക്, തീരില്ലല്ലേ നിന്റെ പിരിവിരിപ്പ്. നിന്നോട് ഞാൻ പറഞ്ഞാണ് കൈയും കാലും മോഹം കഴിയാത്ത. എന്നിട്ട് എന്തായി കാണിച്ചേ? എന്തായി കാണിച്ചെന്ന് ശരിയാക്കും നിന്നെ. കണ്ണാ, നീ ഒന്നും ചെല്ലേ, അല്ലെങ്കിൽ അവൾ അവനെ ഒരു പരുവാക്കും. കുഞ്ഞമ്മേ, മബ്ലി വാസന ഇങ്ങ് വിട്ടേ. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? എന്താണ് നോക്കുന്നേ? ഇങ്ങ് വിട്ടേ. ഇനി ഞാൻ ഏറ്റവും അവന്റെ കാര്യം. നീ തന്നെ ചോദിക്ക, മടുത്തു ഞാൻ ഇവനെ കൊണ്ട് ആസത്ത്. എന്നാ ആടെ ഉണ്ടാക്കിയത്? എന്നാ ചെയ്യാനാ? ഇന്ന് അമ്മാവിന് ഉച്ചയ്ക്ക് പട്ടിയായത്. സാരല്ലേ, ചോദിച്ചു കേട്ടില്ലേ എന്തോ ഉണ്ടാക്കിയതെന്ന്? അപ്പൂപ്പനെ ഞങ്ങളൊരു പന്തെടുത്ത് വെച്ചിട്ട് തന്നില്ല, അതുകൊണ്ടാ. നീ പന്തുകൊണ്ട് അപ്പൂപ്പനെ തോളത്തടിച്ചും പോരാ. നീ വലിയൊരു ക്രിക്കറ്ററാണ് അല്ലടാ. നീ ആരാ, ഗവാസ്കറോ അതോ അസുറുദ്ദീനോ? എന്നാലൊരു കാര്യം ചെയ്യും, കുഞ്ഞി കിർമാണികളെല്ലാം എന്റെ മുറിയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ പൊടിയൊക്കെ തൂത്ത് നിൽക്ക്. ഞാൻ അങ്ങോട്ട് വരാം. ചെല്ല്. ആ ചെല്ല് ചെല്ല് ചെല്ല്. ആ ചെല്ല്. നല്ല ആളാ. ഞാനിപ്പോ ഒന്ന് കയറിയതേ ഉള്ളൂ. കള വരുന്നൊക്കെ ഞാൻ കണ്ടു. നമുക്ക് പോവാം. അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നിന്റെ മോഹം കണ്ടാൽ ഹൃദയത്തിലേക്ക് ഒന്ന് ചൂടാവും. എടാ ഗോപു, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്റെ പരീക്ഷ. നല്ലൊരു കാര്യത്തിന് ഇറങ്ങും, പക്ഷെ അതിനും കെട്ട വർത്താനം. ഇല്ല, ഒന്നും പറയണ്ട, നമുക്ക് പോവാം. ദേവദുന്ദുതി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. ദേവദുന്ദുതി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. ഗാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം. ദേവദുന്ദുതി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. നീരവഭാവം മരതകമണിയും സൗപർണികാതീരഭൂവി. പതേ പതേ ശുഭചലനം. ദേവദുന്ദുതി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. ജ്ഞാനമുണർത്തും മൃദുപല്ലവി കാവ്യമരാള ഗമനലയം. ദേവദുന്ദുതി സാന്ദ്രലയം. ളിന്
ബിന്ദുവായി നാദം ശ്രീലവസന്ത സ്വരഗതി നീട്ടും കച്ചതി വീണയായി കാലം അഴകിൻ നീറൻ നീലാഞ്ചലം ചുറ്റി ഹരിചന്ദന ശുഭഗന്ധമുണർത്തി അഴകിൻ നീറൻ നീലാഞ്ചലം ചുറ്റി ഹരിചന്ദന ശുഭഗന്ധമുണർത്തി അപ്സര കന്യ തൻ അപ്സര കന്യ തൻ ൃകാലയായ്ധ്യകൾ സ്വരമധുരം ഗതി നടനം പതേ പതേ ശുഭചലനം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം ജ്ഞാനമുണർത്തും മൃദുപല്ലവി കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭി സാന്ദ്രലയം നാളത്തെ കാര്യം നാളെ. ഈ കള്ളക്കളി അമ്മയെങ്ങാനും അറിഞ്ഞാ മതി. അന്ന് കെട്ടി കെട്ടിക്കു എന്നെ തിരുവനന്തപുരത്തേക്ക്. ഇത് ഓർത്തോണ്ട് ഇരുന്നാ മതി. അവസാനം ഡയലോഗൊക്കെ മറക്കും. പറഞ്ഞേക്കാം. ഇവിടെ ആർക്കും ഇപ്പൊ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും നടന്നോട്ടെ. എന്തായിരുന്നു വല്യമ്മാവ അത്? ഭഗവതി പറയുന്നുള്ളതിന്റെ അറിയിപ്പാ. ഭഗവതി പറയാൻ പറ്റും. കണ്ട കാലം മറന്നു. മുമ്പ് ഈ വലിയ കോയിക്കുന്ന് പൂക്കുളങ്ങര ഭഗവതി അൻപൊലിയായി എടുത്തിട്ടുള്ളത്. ഇപ്പൊ ആർക്കാ താല്പര്യം? പുതിയ കാലം, പുതിയ മുറ എല്ലാം ഒരു പേരിലങ്ങ് നടക്കുന്നു, അത്ര തന്നെ. കണ്ണാ കണ്ണാ, എന്നിട്ട് കണ്ണാ, ഇതെന്തോ ഉറക്കാ ഇത്? എന്തോ അമ്മ, ഇത് അമ്മയല്ലേ പടി പടി നിർബന്ധിക്കുന്നെ. ഇന്നലെ രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നു. വെളുക്കാറായപ്പോഴാ വന്ന് കിടന്നെ. എന്നിട്ടാ ഇങ്ങനെ വെളുക്കുന്നവരായിരുന്നു പഠിക്കാൻ ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എപ്പോഴും വഴക്കാ. സാരല്ല, ആയിരുന്നേറ്റ് പോയൊന്ന് കുളിച്ചേ, നമുക്കൊന്ന് അമ്പലത്തിൽ പോണം. എന്തിനാ? ഇന്ന് നിന്റെ ജന്മനക്ഷത്രമാണ്, അമ്മയ്ക്കൊരു നേർച്ചയുണ്ട്. അമ്പലത്തിൽ പോവാം, പക്ഷെ ഇന്നിനി പകലം മുഴുവൻ ഞാനൊന്നും പഠിക്കില്ല. എനിക്കൊന്ന് കറങ്ങാൻ പോണം. സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്തിക്കോളാം. എന്തോ നീ ഭഗവതി പറ. അതായത് പൂക്കോളങ്ങര ഭഗവതി
കൊമ്പും കുഴലും കൊട്ടും വെടിയായിട്ട് മെഴുവട്ട കൊടയും പിടിച്ച് തന്റെ കയറി തുള്ളി ഉറഞ്ഞിങ് വരും രാത്രിയില്. എന്നിട്ടൊരൊറ്റ വലിയ മൂക്കിക്കൂടെ അകത്തേക്ക് എല്ലാരും. എന്നിട്ട് 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 പൂക്കോളങ്ങര അമ്പലക്കുളത്തിൽ ചെന്ന് ഒരൊറ്റ തുമ്മല. അപ്പോ മൂക്കിൽ നിന്നൊരു കൊമ്പിങ്ങനെ ഇറങ്ങി വരും. ആ കൊമ്പ് വെച്ചൊരൊറ്റ കുത്ത എല്ലാരെയും. രാത്രിയില് തണ്ട് കേറി തുള്ളി ഉറങ്ങ. പോണോ? നിർബന്ധമാണോ? പോണേ കൊബു, അമ്മയോട് പറഞ്ഞു പോയതുകൊണ്ടാ. എല്ലാരും ഉറങ്ങിക്കാൻ ഞാനിങ്ങ് പോരാ. തീർച്ച, നീ തിരിച്ചു വരുന്നവരെ ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കാന്ന് ഓർത്തോണം. ഞാൻ എളുപ്പം എത്തിക്കോളാന്നെ. ഇങ്ങനെ ഒരു അമ്മയെ പേടിക്കാര്. അത് രാധിക വന്നു ബാംഗ്ലൂരിന്ന്. ഏത് രാധിക വന്നു? അമേരിക്കയിലെ ജയദേവമാന്റെ മോള്. അല്ലേലും നിനക്ക് ആരെ അറിയാവുന്നേ? ആരായാലെന്താ, അതിന് എന്റെ മുറി എന്നെ കൊടുക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? അവള് ഡാൻസ് അരങ്ങേറ്റത്തിന് വന്നാ കണ്ണാ. റിഹേഴ്സലൊക്കെ എടുക്കാൻ വലിയ മുറി കൊടുക്കണ്ടേ? നിന്റെ സാധനങ്ങളൊക്കെ ആ കൊച്ചുമുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ സമ്മതിക്കില്ല. ഈ മുറി എന്റേതാ പണ്ട് മുതലേ. ഓ, നീ എന്തിനാ കണ്ണാ ഒച്ച എടുക്കുന്നേ? ഞാനല്ല കൊടുത്തത്, അമ്മയാ. അങ്ങോട്ട് പോയി ചോദിക്ക്. ചെല്ല്. എന്നാ പണി അമ്മൂമ്മയെ കാണിച്ച്? എന്റെ മുറി എന്തിനാ വല്ലവർക്കും കൊടുത്തത്? വല്ലവർക്കാണോ കൊടുത്തത്? രാധിക മോക്കല്ലേ കൊടുത്തത്? അവൾ 9 വർഷം കഴിഞ്ഞിട്ട് വരിക. പോരെങ്കിൽ അവൾക്ക് ഡാൻസ് റിഹേഴ്സൽ ഒട്ട് നടത്താനുള്ളതാ. ഓ, ഡാൻസ് എനിക്ക് പഠിക്കാനുള്ളതാ. എനിക്ക് ആ മുറിയിൽ നിന്നാലും പഠിത്തം വരും. എനിക്ക് ആ മുറി തന്നെ വേണം. വെറുതെ ഇരിക്കുക. രാധിക അവൾ ഉച്ചയ്ക്ക് പോലും ആഹാരം കഴിച്ചിട്ടില്ല. അവൾക്ക് കുറച്ച് പച്ചക്കറി കൂട്ടാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴാ അവന്റെ ഒരു മുറി പ്രശ്നം. Thank you.
മോള് രാധിക എത്ര കാലം മുമ്പാ കണ്ടത്? ഓർക്കുന്നുണ്ടാവുമോ പണ്ട് സർപ്പക്കാവിലെ അരളിമരച്ചോട്ടിൽ വെച്ച് നല്ല മധുരമാ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു പച്ചത്തുമ്പിയെ പിടിച്ചു തന്നതും നീ കഴിച്ചതും? അതിൽ പിന്നെ എവിടെയായിരുന്നു ഇത്ര കാലം? ഇപ്പം വളർന്നല്ലോ ഒത്തിരി മാനം മുട്ടെ എന്റെ മനസ്സ് നിറയെ. കണ്ണാ പിണങ്ങിയിരിക്കുകയാണോ? കൊള്ളാമ്മ നല്ല പണിയാ കാണിച്ചത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മോനെ, ഒന്നാമത് ആ കുട്ടി ബാംഗ്ലൂരിലൊക്കെ വളർന്നല്ലേ, ഇത്ര സൗകര്യമുള്ള മുറിയൊക്കെ കൊടുക്കണ്ടേ? മാത്രമല്ല ആ കുട്ടിയുടെ വീസയൊക്കെ ശരിയായി അവൾ അമേരിക്കയ്ക്ക് പോകാനിരിക്കുക. അതിനു മുമ്പ് അവളുടെ ഡാൻസ് അരങ്ങേറ്റം നമ്മുടെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്നാണ് ജയദേവ മോന്റെ ഒക്കെ ആശ. അതിന് റിഹേഴ്സലൊക്കെ എടുക്കണ്ടേ? ആ കൂടാതെ അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെ വലിയ ടെൻഷനിലുവാ. അതെന്താ? ആരോടും പറയണ്ട, ഈ തറവാട്ടിൽ അധികകാലം നിർത്തിക്കൂടെന്നാ അവളുടെ ജാതകത്തിൽ, അവൾക്ക് ദോഷാത്രേ. അതുകൊണ്ടാ അവളെ ബാംഗ്ലൂരിൽ സതിയാൻ്റെ വീട്ടിൽ തന്നെ നിർത്തിയത്. ഇനി അവൾ ഇവിടുന്ന് തിരികെ പോകുന്നവരെ എല്ലാവർക്കും അങ്ങലാപ്പ. നീ കണ്ടോ അവളെ? ഇല്ല. ആ രേണുകയുടെ കൈയും പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. കൂടെ അവളുടെ അമ്മൂമ്മയുണ്ട്. നിന്നെ തിരക്കിയായിരുന്നു. എന്താ വെച്ചി, തപ്പോ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ, അവനെ കാണുന്നില്ല ചേച്ചി. ഇനി എവിടെ പോയി തപ്പാനാ? എങ്ങും കാണുന്നില്ലല്ലോ. രേണുമോളെ നോക്കിയ എല്ലായിടത്തും. തിരുവനന്തപുരത്ത് എങ്ങും ഇല്ല കുഞ്ഞമ്മേ. എന്റെ ഭഗവതി, അവനിതെവിടെ പോയി? കുഞ്ഞമ്മ എന്താ കുഞ്ഞമ്മ? കണ്ണ എന്റെ മോനെ കാണുന്നില്ല. കണ്ണ അവൻ ഇവിടെ കാണും മോളെ. പിള്ളേരെ മുറിയിലൊക്കെ നോക്കുന്നു, നീ ഇവിടെ പോയി നോക്കി. എല്ലായിടത്തും നോക്കിയോ വിജി? കൊറേ നേരമായി നോക്കുന്നു. മോളെങ്ങില്ലല്ലോ. ഇല്ല, നീ വാ. പരമേശ്വര കുഞ്ഞിനെയും അല്ല കിണറ്റിലോ കുളത്തിലോ. വേണ്ട, ബാംഗ്ലൂരൊന്നും മിണ്ടണ്ട, അവിടെങ്കിലും പോയി. എന്താണോ ഇത്? കൊച്ചിനെ കാണാല്ല, അപ്പഴാ തന്റെ ഒരു കായ്ക്കങ്ങ. പോയി നോക്കണു. നീ ബഹളം ഉണ്ടാക്കാതെ. ഞാൻ അവിടെ എന്നാ നോക്കി? കുളിമുറിയിലില്ല. എന്റെ മോൻ അറിയാതിരിക്കുന്നു. കൊച്ചു കഴിവേറി, നീ പേടിപ്പിച്ചു കളഞ്ഞോടാ. അവരുണ്ട് എവിടെ? എവിടെ? എനിക്ക് എങ്ങനെ അറിയാം? അവിടെ അവിടെ ശബ്ദം കേട്ടു. മൂത്രം ഒഴിക്കാൻ നീ വേറെ ഒരു സ്ഥലവും കണ്ടില്ലല്ലേ? കൊച്ചു ഭീമ, നീ ഇത്ര പേടിത്തൊണ്ട? ഇനി അവൻ ആരും കളിയാക്കണ്ട, നീ പോരു മോനെ. ഇവിടെ കളം ഇങ്ങനെ പേടിച്ചേ കരയരുത്. അവനെ കളിയാക്കിയത്. വേണ്ട വേണ്ട, ഇനി അവൻ ആരും വഴക്കിടിക്കണ്ട. നീ വാ. എങ്ങും ഉണ്ടോ അയച്ചു? ഒന്ന് കുളിപ്പിക്കട്ടെ. നിക്കർ മുഴുവൻ മൂത്രവാ. ഇതല്ലേ വാസന്തി കണ്ണൻ? ആ കണ്ണ, അറിയോ ആരാണെന്ന്? രാധികയുടെ അമ്മമ്മയാ, മഹേശ്വരി ചേച്ചി. എല്ലാരും പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പയ്യനാണെന്ന്. എത്ര വയസ്സായി? 19 കഴിഞ്ഞു. 19 കഴിഞ്ഞു അല്ലേ, രാധികയ്ക്ക് 16 ആയുള്ളൂ. എടി മോളെ, നീ കണ്ടില്ലേ കണ്ണനെ? കണ്ണൻ അറിഞ്ഞോ? അവള് അമേരിക്കയിൽ പോവാ. അവള് ഫസ്റ്റാ പാട്ടിനും പഠിത്തത്തിനും ഒക്കെ. ആ പിന്നെ അവക്ക് ഡാൻസും അറിയാം.
എങ്ങോട്ട് പോന്നരാതിയെ? വെറുതെ മിറ്റത്തേക്ക് പോവാ. സൂക്ഷിച്ച് പോണേ, വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്ത നാടാ. എന്റെ പൊടി തീർന്നു, അഭിശംബന്റെ കടയിന്ന് കുറച്ച് പൊടി മേടിച്ചിട്ടുണ്ടോ? വാങ്ങ അപ്പൂപ്പ. അപ്പൂപ്പ, സത്യമായ പൊടിയാണോ വാങ്ങേണ്ടത് അതോ കള്ളപ്പൊടിയാണോ? പൊടിയൊക്കെ കൊണ്ടുവരാമോനെ, അവിടെ ഡീക്ക് നിന്നെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചല്ലേ. നന്നായി, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എളുപ്പം ഇങ്ങനെ എത്തിയേക്കണം. ആ രേണു, അമ്മ അന്വേഷിച്ചാൽ അപ്പൂപ്പന് പൊടിയും വാങ്ങി വന്നിട്ട് മുകളിലിരുന്ന് പഠിക്കാനെന്നേ പറയാവൂ. ഞാൻ റിഹേഴ്സലിന് പോവാ, വിളിക്കുമ്പോ ഉണർന്നോണം, മൂടിപ്പോച്ച് ഉറങ്ങിക്കളയരുത്. കണ്ണേട്ട, കുറച്ച് പാലപ്പൂ പറിച്ചു തരാമോ? എന്തിനാ? രാധിയെ ചേച്ചിക്കാ. വെട്ടവും വിളിച്ചോ ഇല്ലാത്ത നാടല്ലേ, ഇരുട്ടത്ത് കയറി വീണു പോയാലോ? നാളെ പകലാവട്ടെ. രേണുവിന്റെ ഏട്ടൻ കളിയാക്കിയതല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എവിടെ പോണെന്നാ പറഞ്ഞേ? റിഹേഴ്സലിന് പോയതാ. നാടകവും പാട്ടെന്നൊക്കെ പറഞ്ഞ ജീവനാ. ഇനി വെളുപ്പിനെ വരൂ, എന്നാലും പഠിത്തത്തിൽ ഒന്നാമനാ. രേണു, ഇവിടെ എങ്ങാണ്ട് പണ്ടൊരു സർപ്പക്കാവില്ലായിരുന്നോ? ഇപ്പോഴും ഉണ്ടല്ലോ, ഇതാ അവിടെ. അതിനടുത്ത് എവിടെയോ ഒരു അരളിമരല്ലായിരുന്നോ? ഉണ്ടല്ലോ. നമുക്കൊന്ന് പോവാ അവിടെ. ഇപ്പോഴോ? അയ്യോ, അവിടെ ആകെ കാട് പിടിച്ചു കിടക്കുക. ഈ ജനലോ
ഇവളൊന്ന് വന്നാൽ മതി. വേണ്ട, അങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടാൻ പോണില്ല. എത്രമാത്രം വിളിക്കണം? ഇതെന്തോ ഉറക്കമാ കണ്ണാ ഇത്. ഉടുപ്പ് പോലും മാറ്റാതെ എന്നിട്ട് താഴോട്ട് ചെല്ല്, അമ്മ വിളിക്കുന്നു. എന്തിനാ? ആരോ വിളിച്ചോണ്ട് വരാൻ. ഒന്ന് വേഗം ചെല്ല് കണ്ണാ. എന്തായാലും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ സമ്മതിക്കില്ല. തുറന്ന് സമ്മതിക്കുക നല്ലത്, ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. എന്താവല്ലേ അമ്മ? എന്തൊരു ഉറക്കപാടായത് ഉച്ചവരെ. നീ ഇന്ന് ആ പപ്പനാപുള്ളിയോട് ഒന്ന് ഇത്ര പേരെ വരാൻ പറ. സൈക്കിളിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നാലും മതി. ഈ ഗുളിക ഭക്ഷണം കഴിഞ്ഞ് മൂന്ന് നേരം കഴിച്ചോളൂ. പഥ്യം പാലിക്കാൻ മറക്കണ്ട. അരിഷ്ടം തീരുമ്പോ വൈദ്യരെ വന്നിട്ട് വാങ്ങിച്ചോളൂ. ഓ, കോയിക്കൽ എന്തോ വലിയ പ്രശ്നം. ഉടനെ ചെല്ലാൻ വല്യമാവൻ പറഞ്ഞു. ഓ, എന്താ എന്താ കുഞ്ഞ പ്രശ്നം? ഇപ്പൊ പറഞ്ഞാലും രക്ഷപ്പെടാം, അല്ലേ കണ്ടു തീർക്കാം. കേട്ടോ പരമേശ്വര, അതെ വിശ്വശങ്കരം വൈദ്യരുടെ കടയെന്ന് കൊറച്ച് രേശന കുളിച്ചാതി എന്നാ. എന്താണാവോ? ഇന്നലെ ഇവിടുന്ന് ഒരു സാധനം മോഷണം പോയി. ഓ, ആ ഒരു സ്വർണപാദസരം. വെളുപ്പിനെ പോലെ തപ്പുക, ഒരിടത്തും ഇല്ല. അന്യരെന്ന് പറയാൻ ഇവിടെ ഇപ്പോ മൂന്നാല് ജോലിക്കാരേ ഉള്ളൂ. ഇതിലോടൊക്കെ പുറത്തൊന്നും ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്തായാലും എടുത്തതാരാണെന്ന് മഷീട്ട് നോക്കിയ തെളിയല്ലോ. ഈശ്വരനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോളൂ. വല്യമ്മ ഒന്നുകൂടെ എല്ലായിടത്തും നോക്കിയിട്ട്. ഇനി എവിടെ നോക്കാൻ ബാക്കിയുള്ളത്? ആരെയൊക്കെ വേണ്ട വെച്ചാ വിളിച്ചോളൂ സഹായത്തിന്. ആ ഇവിടെ വാ, ഇവനെ കൊണ്ട് നോക്കിച്ചാ മതി. ഒന്ന് കുളിപ്പിച്ചോളൂ, ഒന്ന് പോറോ. ചുടലെന്ന് പഠിക്കുന്നേ ചുടലക്കാടി, നീ ഇന്ന് പഠിക്കുന്നേ ഭദ്രകാളി. ചുടലെന്ന് പഠിക്കുന്നേ ചുടലക്കാടി, നീ ഇന്ന് പഠിക്കുന്നേ ഭദ്രകാളി. ചുടലക്കാടി ചുടലക്കാടി ചുടുചുടലേ ഭദ്രകാളി. അകമല പുറമല കടന്നു വന്ന മലയും ഉരുക്കളും ഒക്കെ ഒഴിഞ്ഞ് ശകുനത്തിൽ തിരിഞ്ഞു മറിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് തിരി മറിച്ച് മല മറിച്ച് കാണാക്കണ്ടം കണ്ടെടുത്ത് കാണാപ്പണ്ടം കുഴിച്ചെടുത്ത് ഊരാക്കുരു കഴിച്ചെടുക്ക് ഭദ്രകാളി. മഷീദ് കരിമഷി, കാരക്കരിമഷി, ചുടലക്കരിമഷി, കയ്യിൽ തളിരാം തിരുവറ്റിലയിൽ ചാഞ്ഞുകിടക്ക് ഭദ്രകാളി. വല്ലോ കാണുന്നുണ്ടോ? ഇല്ലേ? കുത്തുപോലെ പൊട്ടുപോലെ മിന്നുപോലെ പൊണ്ണുപോലെ മഷിപ്പുറത്ത് നോക്കി 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 കണ്ടു ചൊല്ലു ഭദ്രകാളി. വല്ലോ കാണുന്നുണ്ടോ? ഇല്ലേ? ചരട് പോലെ കൊള്ളു പോലെ തൊഴിൽ പോലെ മിന്നി മിന്നി ൂടെ
ഭഗവതി ഭഗവതി തന്നെ സാക്ഷാൽ പൂക്കോവന്ന ഭഗവതി. പണ്ടൊക്കെ ഈ കോഴിക്കന്ന് അമ്പലിയാ കൊടുത്തിട്ടുള്ളത്, ഇപ്പൊ പേരനല്ലേ കൊടുപ്പൊക്കെ. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി, വന്നു പലിശ അടക്കം എടുത്തോണ്ട് പോയി. അല്ലാണ്ടാ ഇപ്പൊ തൃപ്തിയായില്ലേ എല്ലാവർക്കും? ഗോപാലക്കാണ് ഞാനെ വിളിപ്പിക്കണം. ഭഗവതിയുടെ പിണക്കം തീർക്കാൻ എന്താ പരിഹാരം എന്ന് കണ്ടുപിടിക്കണം. ദക്ഷിണ അറിഞ്ഞു ഭഗവതിയുടെ പിണക്കം തീർക്കാൻ പ്രശ്നം വെക്കാൻ പോകുന്നു. ഈ ഭഗവതിക്കും ഉണ്ടോ പിണക്കം? ഇപ്പൊ രണ്ട് ഭഗവതികൾക്കും ഓരോ പാദസരം. നന്നായി അല്ലേ? എന്തേ ഒന്നും ഇണ്ടാത്തേ? എന്റെ മുമ്പ് മാത്രം എന്താ ഈ ഈ ഗമ? ഗോഡ് ഈസ് ലവ്, ഗോഡ് എന്തായി ലവ്? ഇത് വേണ്ട, ഇതിൽ മറ്റെന്തെങ്കിലും തിന്നും, എന്തെങ്കിലും. എന്നിട്ട് എനിക്ക് തന്നേക്കും, ഞാൻ വെച്ചേക്കാം. തരൂ. ഞാൻ പോവാ. ആരെങ്കിലും ആരെങ്കിലും കണ്ടാൽ എന്താ? എന്റെ അല്ലേ ഉറപ്പെണ്ണ. ഞാൻ പോവാ. നിക്ക്, പാദസരം വേണ്ടേ? എന്താ തൊട്ടാ കറുത്തു പോവും? എങ്കിലൊരു ഉമ്മ എന്ന് വെളുപ്പിക്കാം. ടകടോളയിലാടി വസിപ്പൊരു പേടാമാൻ കൽ കണ്ണി മൂടികൾ കണ്ടുള്ള അടിയുടൻ നടവാടി പാരം തന്നെ മുതൽ അടിയണ വരെയൊരു കടുകിട വിട്ടിടാതെ കണ്ടിട്ടടിയണ മുതൽ മുടി വരെയും അവൻ വെത നോക്കി നോക്കി തന്നെ തന്നെ ഒന്നുമില്ലെന്നേ. എന്തോ ഉണ്ട്, ഒന്ന് പറയടാ. പറയാറായി വരുന്നേ ഉള്ളൂ. എന്ത് കുട്ടികളെ, ഈ വലിയ കോഴിക്കലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ഈ വളർന്ന് തിരിഞ്ഞാ കാണുന്ന വലിയ കോഴിക്കൽ. ഓ താങ്ക് യു. ഈ പയ്യൻ വലിയ കോഴിക്കലാ? ഓഹോ, രാധികയുടെ ആരാ? രാധികയുടെ പിന്നെന്റെ അമ്മാവിന്റെ മോളാ രാധിക. ഞാൻ രാധിക ഡാൻസ് പഠിപ്പിക്കുന്നതാ. അഡ്രസ് വന്നിരുന്നു, എന്നിട്ടും കുറെ വിഷമിച്ചു. പോട്ടെ. ആരാ ഈ രാധിക? ആരാ നീ രാധിക? സലാം കുത്തക തിന്നിത്താക്ക തരിക്കിട്ട തകത്താക്കു ജനം തരിത തകത്തു ജനം തരിതൈ താക്കു ജനം തരി തകത്തു ജനം തരി തക്രിടതോം തക്രിടതോം തത്തി തക്രിടതോം താ. എടാ പറഞ്ഞല്ലോ അമ്മാവന്റെ മോളാണെന്ന്. എത്ര ദിവസമായി വന്നിട്ട്? എത്ര ദിവസമായി വന്നിട്ട്? അഞ്ചാറ് ദിവസമായി. എന്ത് പറയണ്ടെന്ന്? ഓടാ. എടാ എടാ പറയാൻ നിന്നെ വിടില്ല. പൂമലയിൽ പുതുമഴ ചെന്നി ഉക്കൈതക്കയ്യും വീശി ആമലയിൽ മല പൂമല കയറി. പൂവട്ടകതപ്പിച്ചെന്നി പൂമലയിൽ പുതുമഴ ചെന്നി ഉക്കൈതക്കയ്യും വീശി ആമലയിൽ മല പൂമല കയറി. അങ്ങേ കണ്ട
കണ്ണത്തെ പെട്ടാത്തോരു കൊടുത്ത് താന്തോന്നി കാത്ത് ഉമ്മ കൊടുത്ത് താന്തോന്നി കാത്ത് പൂമലയിൽ പുതുമഴ ചെന്നി മുക്കൈടെ കയ്യും വീശി ആമല ഈമല പൂമല കയറി അങ്ങേ കണ്ടത്തെ തൃത്താപ്പെണ്ണിനൊരുമ കൊടുത്ത് താന്തോ നീ കാത്ത് അവള് വന്ന എന്റെ പിറ്റേ ദിവസ ഞാൻ കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവായിരുന്നു. എന്നിട്ട് വാതിൽ തുറന്ന അകത്ത് കയറിയപ്പോ അവള് കുളി കഴിഞ്ഞ് ഇറങ്ങാൻ പോവായിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്നു. ഓ, എന്നിട്ട് എന്നിട്ട് നാണിച്ച് വിളറി അവൾ നിന്നു. കഥകളിലൊക്കെ നമ്മൾ വായിക്കില്ലേ ഈ കാൽനഖം കൊണ്ട് കളം വരച്ചു എന്നൊക്കെ? അതുപോലെ ഞാൻ പയ്യെ കണ്ണുകൊണ്ട് എന്റെ അടുത്തേക്ക് വിളിച്ചു. അപ്പോ അവള് മെല്ലെ വന്നു. ഓടാ, സത്യം അമ്മയാണ് സത്യം. എന്നിട്ട് ഞാൻ അവളുടെ കൈവരൽ പിടിച്ചു, എന്നിട്ട് അതിലിട്ട് കൊടുത്തു ഒരു കിസ്. അപ്പോ അവള് കൈ മെല്ലെ വലിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാ, ആരെങ്കിലും വരും. നിക്ക് ഇഷ്ടമാണോ എന്നെ? എങ്കിലൊന്ന് പറഞ്ഞേ.
കവിളിലൊരിഷ്ടം തരട്ടെ. ഇപ്പോഴോ? എന്താ ഇപ്പൊ തന്ന തരട്ടെ. എന്നാ വേണ്ട, വിശ്വസിക്കണ്ട. എന്തിനാടാ എന്നോട് ഈ പുളു? ഞാൻ പറഞ്ഞോ വിശ്വസിക്കാൻ. ഇത് കണ്ടോ, അവളുടേതാ. എനിക്ക് തന്നിരിക്ക, എപ്പോഴും ഓർക്കാൻ. നിനക്കറിയില്ല, ഇപ്പോഴൊക്കെ ഞാൻ ചെല്ലാതെ അവൾ ഉണ്ണില്ല, ഞാൻ ഉറങ്ങാതെ അവൾ ഉറങ്ങില്ല. അറിയോ, സത്യമാണോടാ? സത്യം. എന്നാ അമ്മയെ കൊണ്ട് സത്യം ചെയ്തേ? എന്തിനാ? വേണ്ടെന്നേ, ഞാൻ പറഞ്ഞൊക്കെ കള്ളവാ. ആ കള്ളവാ. എന്നാ അത് നോക്കട്ടെ. അപ്പൊ ആസര എന്തിനാ? അല്ല റോഡോട് വല്ലതാണെന്ന് അറിയാലോ. നീ ഒന്ന് നോക്കണ്ട, ഞാൻ പോവാ. അവൾ എന്നെയും കാത്ത് ഇപ്പൊ ഉണ്ണാതിരിക്കായിരിക്കും. എടാ, നിന്റെ സ്പോഞ്ചിനെ എനിക്കൊന്ന് കാണണമല്ലോ. ഇപ്പൊ നീ കാണണ്ട ഗോപു. എടാ, ആ കടത്തു വഞ്ചി കണ്ടോ? കണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവളെയും വെച്ച് ആ വഞ്ചിയിൽ വരും. അപ്പോഴും നീ ഏതെങ്കിലും കടവിൽ നിന്ന് കണ്ടോ, ഒച്ചയൊന്നും ഉണ്ടാക്കി വെക്കരുത്. അവൾ എന്റെ മടി കിടന്ന് ഉറങ്ങുമായിരിക്കും. മക്കളെ, നിങ്ങളൊക്കെ ഊണ് കഴിച്ചോ? എന്നാ വേണ്ടല്, വേണ്ടല്. അല്ല, ടിക്കറ്റ് കിട്ടത്തില്ല. ഇല്ല, എടാ എടാ റോഡോടെ. എന്തിനാടാ എന്നോട് ഇതൊക്കെ? സ്പോഞ്ച് കൊള്ളാം, നല്ല ഉഗ്ര സ്പോഞ്ച്. പക്ഷേ എന്റെ ഉപ്പാപ്പൻ വിചാരിച്ച കിട്ടത്തില്ല. ചെല്ലേല്, വേഞ്ചല്. അവൾ നിനക്ക് വേണ്ടി ഉണ്ണാതെ കാത്തിരിക്കായിരിക്കും. അപ്പൊ എങ്ങനെ, കടത്തുവഞ്ചി വരുമ്പോ ഒച്ച ഉണ്ടാക്കരുത് അല്ലേ? ഇല്ല, മിണ്ടില്ല. നീ നോക്കോ, ഞാൻ കൊണ്ടുവരും. അയ്യോ, പേടിപ്പിക്കല്ലേ. കൊണ്ടുവരും ഗോപു, നീ കണ്ടോ. കാണാം. ശരി, കാണാം. പറഞ്ഞു കേട്ടില്ലേ? എന്തിനാ? അത് വന്നിട്ട് പറയാം. വേണ്ട, ഞാൻ പോവാ. രാധിക മോളെ, ഇന്ന് രേണു കുഞ്ഞിന് മേലാത്തതാ. സപ്പക്കാവില് ദീപം കൊളുത്തുന്നോ? അയ്യോ, പിന്നെന്താ, ഞാൻ തന്നെ കൊളുത്തിക്കൊള്ളാം. എന്തിനാ ദീപം ഊതിക്കെടുത്തത്? സർപ്പങ്ങളും എന്നെ പോലാ, ഇരുട്ടാ ഇഷ്ടം. ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. നില്ല്, എന്ത് പറയാൻ, ആരോട് പറയാൻ? പണ്ട് അരളിവരെ ചോട്ടി വെച്ചൊരു പച്ചത്തുമ്പിയെ ജീവനോടെ പിടിച്ചു തന്ന പീറ പെണ്ണല്ലേ. എവിടുന്ന് കിട്ടിയ അഹങ്കാരം? എന്തിനാ നിന്നിട്ട് എങ്ങനെയൊക്കെ? എന്റെ കയ്യിന്ന് വിടൂ, എനിക്കിഷ്ടമല്ല അതൊന്നും. നീ ആരാ? ബാംഗ്ലൂർ കൊട്ടാരത്തിലെ തമ്പുരാട്ടി. കണ്ണേട്ടാ വിടാൻ, ഞാൻ വിളിച്ചു പോവും. ആഹാ, എന്നാ ഒന്ന് കൂവിക്കെ. രാധികമ്മയുടെ വിളിയല്ലേ കേട്ടത്? അതെ, സർപ്പക്കാവിൽ നിന്നും തോന്നേ.
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുത്തി കറുപ്പിക്കും. ഭഗവതി മോളെ എന്തെങ്കിലും ഇല്ലല്ലോ, ഒന്നും പറ്റില്ല. പാമ്പ് എവിടെയോ തോന്നിയതായിരിക്കും മോളെ. സർപ്പദൈവങ്ങളെ, എന്തെങ്കിലും കൈപ്പഴ വന്നിട്ടുണ്ട്. അടുത്തേക്ക് എങ്ങാനും വന്നോ. എവിടെ വെച്ചാ കുട്ടി കണ്ടേ? അതുവഴി പോയതേ ഉള്ളൂ. ഓ, ഏതായാലും ഒന്നും പറ്റിയില്ലല്ലോ. ഇനിയിപ്പ ഈ നാട്ടിലെ കണ്ണടച്ചെന്നോടെ ഉറങ്ങാൻ കൂടെ പറ്റില്ലെന്നായല്ലോ. സാരമില്ല ചേച്ചി, നീ വാ മോളെ, നമുക്ക് പോവാം. അല്ല, അങ്ങനെ ഇപ്പോ ഇവിടെ വെച്ച് ഈ കുട്ടി എഴുതുകളെ കാണാൻ എന്താ ഒരു നിമിത്തം? പരമേശ്വരൻ കുറിപ്പ് ചിന്തിച്ചോ? ഓ, അല്ലാനക്കോണല്ലോ എന്ന് പേടിച്ചതായിരിക്കും. ഒക്കെ നിസാരം, പരമേശ്വരൻ കുറിപ്പ് ഒക്കെ നിസാര. ജാതകപ്രകാരം ആ കുട്ടിക്ക് എന്തൊക്കെയോ ദോഷമുണ്ടെന്നാ പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ വെച്ചെങ്ങാനും അടക്കി വെക്കണ്ട. നോട്ടീസ് കിട്ടിയെന്ന് തന്നെ കുട്ടിക്കോളൂ. വലിയ പോയിക്കലേ ആ സർപ്പക്കാവ്, കളിക്കരുത്, പറഞ്ഞേക്കാം. ഗോപാലക്കണിയാനെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഇത്രത്തോളം ഭയങ്കരമായ ഒരു വിപരീത ഫലം ഇനി കാണാനില്ല. ഭയക്കേണ്ടിയിരിക്കുന്നു. സർപ്പകോപം കലശലായി കാണുന്നുണ്ട്. കണ്ടതുപോലെ പറഞ്ഞാൽ കോയിക്കൽ ആർക്കെങ്കിലും സർപ്പദംശനം വരെ ഉണ്ടാകാമെന്ന. എന്തായി കേക്കണേ? എന്തോ സംഭവിക്കാൻ പോകുന്നു, കുറെ നാളായി തോന്നുന്നു. പ്രതിവിധി കണ്ടോ? ഞാൻ അവിടെ കിടന്ന ഈ വളഞ്ഞതൊക്കെ ഒരുവിധപ്പെട്ട നോട്ടത്തിൽ ഒന്നും കാണുന്നില്ല. പിന്നെ അമർത്തി അങ്ങോട്ട് നോക്കിയപ്പോ കഷ്ടിച്ചൊരിത്തിരി, അത്രേ ഉള്ളൂ. തറവാട്ടിലേക്ക് സർപ്പപ്രീതി അശേഷമില്ല. കാവൂട്ടി സർപ്പശാന്തി വരുത്തുക, പിന്നെ എല്ലാം ഭഗവാങ്കൽ സമർപ്പിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? കാവും കളവും എന്നൊക്കെ പറയുന്നത് കളിക്കളല്ല ഉറുപ്പേ. കൈക്കിരിയ കാണിച്ചാ കാവിലിരിക്കുന്നവരടങ്ങൂല്ല, അവർ കണക്ക് പറഞ്ഞ് വാങ്ങിക്കും. ഇവിടെ കാവിലടിയന്ത്രം കാട്ടിക്കൂട്ടലായിട്ട് കാലം എത്രയായി ഒന്ന് ഓർത്തു നോക്ക്. എന്ന് വെച്ചാ പഴയ പോലൊക്കെ ആണ്ടുതോറും ഇക്കാലത്ത് കാവൂട്ടും കളവെഴുത്തും ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാ കണ്ടാലും പോരാ, കൊണ്ടാലോ പഠിക്കുന്നു. എന്താ ഇത്ര സാധ്യം? ഇപ്പഴെന്താ നടത്തിയല്ലോ പറ്റൂ. കാവിൽ ദൈവങ്ങളെ, എല്ലാം മനസ്സിലായി. അവാന്തം പൊറുക്കണേ, ഈ വരുന്ന ആയില്യത്തിന് വലിയ കോയിക്കൽ കളവെഴുത്തും പാട്ടും കടം തീർത്ത് നടത്തിക്കൊള്ളാമേ. അമ്മേ ഭഗവതി, 4 ദിവസം കൂടെ ഉള്ളു ആയില്യത്തിന്. അന്നീ മുറ്റത്ത് സർപ്പം തുള്ളരാ കേട്ടല്ലോ. അതുപോലെ എങ്കിലും കൊതിയും കളിയും ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേക്ക് എല്ലാരോടും. ചേച്ചി നോക്കിയേ, ഇനിയും വേണോ? മതി, ഇനി എന്നും വേണോ? അക്ക ചേച്ചി മാല ഭഗവതിക്ക് ചേർത്താനാ? ഭഗവതിക്ക് പുഷ്പാർച്ചനയ്ക്ക? എന്തിനാ ചേച്ചി പുഷ്പാർച്ചന? പാവം പോവാൻ. ആരുടെ പാവം പോവാനാ? എല്ലാവരുടെയും. ഉണ്ടോ വല്ല പുതുപുത്തം പുളു? എന്താ നോക്കുന്നേ? ഉണ്ടേ പറ. പുളുവാണേലും കേക്കാൻ സുഖാ. തോണിയിലൊന്ന് കൊണ്ടുവന്നാ പോരെ, അതിനധികം കാലതാമസം ഒന്നും ഉണ്ടാവില്ല. നോക്കിക്കോ. പിന്നെ അവളിപ്പോ ഇറങ്ങി വരാൻ പോവാ. നിനക്കറിയില്ല, അവൾക്ക് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്. ഇന്നലെ സർപ്പക്കാവിൽ വെച്ച് ഞാനൊന്ന് അടക്കി പിടിച്ചു. അവള് പേടിച്ച് ഒച്ചയുണ്ടാക്കി. എല്ലാവരും ഓടിക്കൂടിയപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? ഒരു പാമ്പിനെ കണ്ട് പേടിച്ചതാണെന്ന്. അതെന്നോട് ഇഷ്ടമുള്ളോണ്ടല്ലേ ഗോപു. നീ ഇഷ്ടവും പറഞ്ഞിരുന്നു, വല്ല മൂലവും കൊണ്ടിരുത്തി ഭജനോ പാട്ടോ പാടിക്കാന്നല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ള? ഞാൻ വല്ല അയക്കണമായിരുന്നു. ഓ ചക്കരമാവിന്റെ ചക്കരമാവിന്റെ
ോ പിന്നെ നിനക്കെന്നെ ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ അവരൊക്കെ? ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? ഇല്ല. എന്നാ ഒന്ന് ഇഷ്ടപ്പെടുത്തിട്ടേ ഉള്ളൂ. വലിയ തറവാട്ടുകാർ ഇപ്പൊ മനസ്സിലായി ഇവിടെ അധികകാലം ഇവിടെ നിർത്തിക്കൂടാൻ മേലാത്തത് എന്താണെന്ന്. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ വെറുതെ തമാശക്ക് എന്തെങ്കിലും ചെയ്തു വെച്ച്. തമാശയോ? പെമ്പിള്ളേരെ കുളിക്കുന്ന കുളിമുറിക്കകത്താണോ ഇവിടുത്തെ പിള്ളേരുടെ തമാശ? വെറുതെ അങ്ങ് എത്താത്തോളൊന്ന് പറയാ ചേച്ചി. ചെറുക്കിനെ പോലെ തന്നെ പെണ്ണും ഞങ്ങളുടെ തന്നെയാ, ഭേദമൊന്നുമില്ല. എന്നാ മുറുക്കി പിടിച്ചോണ്ടിരുന്നോ? വിജി
മതിയായി അവധിക്കാലം അരങ്ങേറ്റമല്ല ഞങ്ങൾ പുറപ്പെടുക വാസന്തി പോട്ട മോളെ കണ്ണ നീ അകത്ത് പോയിക്കാനച്ച എല്ലാം കരുത്തി നശിപ്പിച്ചില്ല ഇവിടുത്തെ പോട്ട മോളെ പരമേശ്വര പ്രായമായ പെങ്കൊച്ച എനക്കാട് വല്ലതും തട്ടിയോ നോക്കണേ വേണ്ട പെങ്ങ ഒന്നും മിണ്ടത ഇതിന് മോഹ എഴുന്നേറ്റ് പെട്ടി എടുക്കുന്നുണ്ടോ ഏതും പോരാത്ത ഈ വീട്ടിൽ നിന്ന് എത്രയും വേഗം പോകാൻ എടുക്കുന്നു അത്രയും നല്ലത് ണോ മഹേശ്വരി തീരുമാനം നാടിനും വീടിനും നിരക്കാത്തതൊക്കെ കൺമുമ്പിൽ കണ്ടാ പിന്നെ എന്താ ചെയ്യ ഈ തറവാടിനിപ്പോ രാഹുവിന്റെ ദൃഷ്ടിയാ കൊറേ കാലത്തേക്ക് ഇവിടെ അനിഷ്ടേ നടക്കൂ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെന്തെങ്കിലും വികൃതി കാണിച്ചു എന്ന് വിചാരിച്ച് അതിന് ഇത്രയൊക്കെ വേണോ സമാധാനമായിട്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ആണിനും പെണ്ണിനും കൂടി ഒന്നേ ഉള്ളൂ പോരെങ്കിൽ സൂക്ഷിക്കേണ്ട പ്രായവും അതുകൊണ്ട് ആലോചിച്ചിട്ട് തന്നെയാ പോകാമെന്ന് വെച്ചത് മഹേശ്വരി ഈ കുഞ്ഞിനെ വേണ്ടിയാ ഞാൻ ഇവിടെ സർപ്പം തുള്ളി നടന്നിരിക്കണേ അവളും കൂടെ വേണം ഇവിടെ അല്ലെങ്കിൽ അതൊരു ദുർനിമിത്ത ഇക്കാര്യത്തിൽ കാർണവന്മാരെ എതിർക്കുകയാണെന്ന് വിചാരിച്ചാലും ശരി എനിക്ക് നീ മാറ്റി പറയാനൊന്നുമില്ല ചേച്ചി ചേച്ചി എന്റെ കൊച്ചിന്റെ കുറ്റത്തിന് എന്തിനാ രാധികയെ കൊണ്ടുപോകുന്നേ ഞാൻ അവനെ അയച്ചേക്കാം തിരുവനന്തപുരത്തേക്ക് വിജി എനിക്കിനി അവന്റെ മുഖം കാണണ്ട നീ ചെല്ലു ഉടനെ അവനോട് പുറപ്പെട്ടു പോകാൻ പറ ചേച്ചി എന്താ ഇത് നീ ഇന്ന് ചെല്ലുന്നുണ്ടോ ഇവിടെ നാലും പോവാൻ ഞാൻ സംഭവിക്കില്ല ഈ തറവാണ് എന്റെ ജീവൻ നിങ്ങളൊക്കെ എന്റെ സ്വത്ത് തനി ഒറ്റയനായി കഴിഞ്ഞതും ഈശ്വരകാരികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതും ഈ തറവാടിന് വേണ്ടിയാ ഓരോ അവധിക്കാലവും കാത്ത് ഈ വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ എന്റെ മനസ്സില് ആ ഞാൻ നിങ്ങൾ ലാലയുടെ കാലിലാ വീഴേണ്ടത് ആരുടെ കാലിലാ വീഴേണ്ടത് Thank you.
മരതകമണിയും സൗപർണി കാതീരഭൂവിൽ നീരവഭാവം മരതകമണിയും സൗപർണി കാതീരഭൂവിൽ ഭൂവിടും നവമല്ലിക ലതകളിൽ സർഗോന്മാദ ശ്രുതി വിലയം ദേവദുന്ദുഭി സാന്ദ്രലയം കല്യാണം കഴിക്കാത്ത കൊച്ചുകുട്ടികളെ പോലെ. എന്തിനാ? അതൊക്കെ ചെറുപ്പകാലത്തിലെ ഓരോ സ്വഭാവമല്ലേടാ, അതൊക്കെ അങ്ങനെ കിടക്കും. നീ ചെന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വാ. കളയടാ മോനെ, നിന്റെ മനസ്സ് വേദനിച്ച് ഇവിടെ എന്താടാ ഒരു സുഖം? മോൻ ചെല്ല. അപ്പൂപ്പ, അമ്മയോട് ഒന്ന് പറയാവോ? എന്ത്? ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല എന്ന്. അമ്മ പിണങ്ങിയിരുന്ന എനിക്ക് സഹിക്കാൻ മേല. എനിക്ക് അമ്മയോടൊന്ന് കൂടണം. നീ ഇത്ര ശുദ്ധനായി പോയല്ലോടാ, അമ്മയുടെ പണക്കൊക്കെ അങ്ങ് മാറും. നീ അതൊന്ന് ഓർത്തിരിക്കാതെ ചെല്ലേ. അപ്പൂപ്പനാ പറയുന്നേ. പിന്ന നീ ഇത് കൊണ്ടുപോയി ആർക്കെട്ടെങ്കിലൊക്കെ വെടിവെച്ച് നിന്റെ വിഷമം അങ്ങ് തീർക്ക. പേടിക്കടാ, ചെല്ല് ചെല്ല്. സ്വാതന്ത്ര്യമൊക്കെ എടുത്തു പോയതിന് ക്ഷമിക്കണം. ഇനി ഞാൻ ആർക്കും ഒരു ശല്യമാവില്ല, ഒരിക്കലും. ഒരു ഉപകാരം ചെയ്യണം, എന്റെ അമ്മയോടൊന്ന് പറയണം. അമ്മ കരുതുന്ന പോലെ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എനിക്ക് എന്റെ അമ്മ ഏറ്റവും വലുത്.
ടോളയിലാടി വസിപ്പൊരു പേടാമാൽ കണ്ടീതൻ മോടികൾ കണ്ടുള്ള അടിയുഴ നദവാടി പാരം തെയ്യേ തന്നെ നാനെ തന്നെ നാനെ തന്നാനാ തന്നെ തന്നാനെ ഞാനിനൊരു തെറ്റും ചെയ്യില്ല അമ്മേ. അമ്മ എന്നോട് പിണങ്ങരുത്. അമ്മയ്ക്ക് സഹിച്ചില്ലായിരുന്നടാ മോനെ, അതുകൊണ്ടാ. ഞാൻ പോയേക്കട്ടെ അമ്മ, തിരുവനന്തപുരത്തേക്ക്. അമ്മയ്ക്ക് അമ്മയ്ക്ക് എപ്പോഴും കാണണം നിന്നെ. മോൻ ഉറങ്ങിക്കോ. അമ്മയുടെ എല്ലാ പിണക്കവും തീർന്നു. എടാ എടാ കണ്ണ, നല്ല ആളാ. എവിടെയൊക്കെ തിരക്കി നിന്നെ? എന്തിനാ ഗോപു, നീ എന്താ റിഹേഴ്സൽ വരാത്തെ? നാടകത്തിന് ഇനി 7 ദിവസമേ ഉള്ളൂ. ഉത്സവ കമ്മിറ്റിക്കാർ എന്റെ കൊങ്ങയ്ക്കാ പിടിക്കുന്നത്. ഞാനില്ല ഗോപു. ഇനി ഇല്ലെന്നോ? ദേ ചുമ്മാ ചവറ വർത്താനം പറയരുത്. സത്യം, ഞാൻ ഒന്നിനും ഇല്ല. എനിക്ക് പഠിക്കണം, പരീക്ഷയാ, സമയമുണ്ടല്ലോ. ഇനിയും അഭിനയിക്കാനും പാടാനും മറ്റാരെങ്കിലും കണ്ടോ? എന്ത് പറ്റിപ്പോയി കണ്ണാ നിനക്ക്? സ്പോഞ്ചുമായി പിണങ്ങിയോ? വെറുതെ ഇരിക്കു ഗോപു, പറഞ്ഞില്ലേ വരില്ലാന്ന്? നിന്റെ മൂഡ് ശരിയാക്കാൻ നല്ലൊരു ന്യൂസുമായി ഞാൻ വന്നിരിക്കുന്നത്. റിഹേഴ്സൽ വരാൻ സമ്മതിച്ചാലേ പറയൂ. റിഹേഴ്സലൊന്നും ഇനി വരില്ല. എന്താ ന്യൂസ്? കേട്ടാ നീ ഓടി വരും എനിക്കറിയാം. എന്താ കേക്കട്ടെ? നിന്റെ സ്പോഞ്ച് ഉണ്ടല്ലോ രാധിക, അവളെന്നും വൈകുന്നേരം ഭൗതിക്ക് പൂമാല ചാർത്തുന്നു. പുഷ്പാഞ്ജലിയാ, പൂര നക്ഷത്രത്തിൽ ജനിച്ച കണ്ണന് വേണ്ടി. നമ്മുടെ മൃദംഗത്തിരുമേനി സീക്രട്ടായി തന്ന ന്യൂസാ. നേരാണോ ഗോപു? അമ്മയാണ് സത്യം. എല്ലേ പിന്നെ നിന്റെ നക്ഷത്രം പൂരമാണെന്ന് ഞാനെങ്ങനെ അറിഞ്ഞ? അവള് എന്തിനാണ് ഭഗവതിക്ക് എന്റെ പേരിൽ മാല? മാല തിരിച്ചിട്ട് പറഞ്ഞിട്ട് എഴുന്നു. അന്ന് സർപ്പക്കാരുടെ വെച്ച് കണ്ണേട്ടൻ ദീപം ഊതിക്കെടുത്തില്ലേ, അതുകൊണ്ട് കണ്ണേട്ടൻ ഒരു ദോഷം വരാതിരിക്കാനുള്ള എന്റെ നേർച്ചയാ 12 ദിവസത്തെ പുഷ്പാഞ്ജലി. വേണ്ട, എന്നോട് ഇഷ്ടമില്ലാത്തവരാരും എനിക്ക് വേണ്ടി ഒരു നേർച്ചയും ചെയ്യണ്ട. എറിയരുത് കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടനെ ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞു? സർപ്പക്കാവിനടുത്ത അരളിമരവും കുട്ടിക്കാലവും ഒക്കെ കണ്ണേട്ടനേക്കാൾ കൂടുതൽ ഞാൻ ഓർക്കുന്നു. കണ്ണേട്ടൻ എന്താ കരുതി? ഒന്ന് കണ്ടാ മാത്രം മതി എന്ന് കൊതി തോന്നിട്ടാ ഞാൻ അച്ഛൻ എഴുതിയത്. എന്റെ ഡാൻസിന്റെ അരങ്ങേറ്റം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്ന്. അരങ്ങേറ്റത്തേക്കാൾ പ്രധാനം ഒന്ന് കാണുകയായിരുന്നു. കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ പോലെ ഒന്ന് മിണ്ടാൻ കൂടി പേടിയായിരുന്നു.
കാവിലും കുളിപ്പുരയിലൊക്കെ വെച്ച് കണ്ണീട്ട വർത്തമാനം പറയാൻ വന്നപ്പോ എന്റെ പേടി കൂടിയതേ ഉള്ളൂ. അതിന്റെ അഹങ്കാരമായിട്ട് കണ്ണീട്ടിന് തോന്നിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനോ? മാലിങ്ങിതാ കണ്ണീട്ട, ഞാൻ പോട്ടെ. എന്നെ ഇഷ്ടാണെന്ന് കണ്ണേട്ടന് ഒന്നും അറിയില്ല. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? സോറി. എപ്പോഴാ അമേരിക്കക്ക് പോവാ? അറിയില്ല, ചിലപ്പോ പെട്ടെന്നായിരിക്കും. രാധിക പോണ്ട. മുതിർന്നവരെയൊക്കെ ഞാൻ എങ്ങനെ കണ്ണേട്ട എതിർക്കുക? പോയാൽ തിരികെ വരൂ. വരൂ. തീർച്ച. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാ ആള് മാറില്ലേ? എന്നെ മറക്കില്ലേ? ബാംഗ്ലൂരിലൊക്കെ വളർന്നിട്ട് ഞാൻ മാറിയോ? കണ്ണേട്ടനെ മറന്നോ? ഞാൻ പോട്ടെ കണ്ണേട്ട, അമ്മൂമ്മ ഇപ്പൊ ഒച്ചയിടാൻ തുടങ്ങിയിട്ടുണ്ടാവും. അന്നത്തെ സംഭവം നാശമായി. കോയിക്കല് വെച്ച് വർത്തമാനം പറയാനും കൂടി സാധിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞ രാധിക കേക്കോ? പറഞ്ഞോളൂ. നാളെ രാത്രി സർപ്പന്തുള്ളലല്ലേ, എല്ലാരും കളത്തിലായിരിക്കും. ആരും അറിയില്ല. രാധിക സർപ്പക്കാവിലെ അരളിമര ചോട്ടിൽ വരണം. അയ്യോ, ഞാൻ വരില്ല. പേടിക്കണ്ട, ഒരു രാത്രി മുഴുവൻ ഞാനൊന്ന് തൊടുക പോലും ഇല്ല. വരൂ. എന്തിനാ അങ്ങനെയൊക്കെ? എനിക്ക് പേടിയോ? വരണം, ഞാൻ കാത്തിരിക്കും. വരുമ്പോ രാധിക വന്ന ദിവസം ഇട്ടിരുന്നില്ലേ റോസിന്റെ പാവാടയും ബ്ലൗസും? അതിട്ടോണ്ട് വരണം. വെറുതെ ഒരു കൊതി. പിന്നെ ഒരു മഞ്ഞ കർച്ചീഫിൽ അന്ന് എനിക്ക് എന്തെങ്കിലും തുന്നിത്തരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതുകൂടി തുന്നിക്കൊണ്ടു വരണം. വരൂ. എനിക്കറിയില്ല, ഞാൻ പോവുക. എന്തിനാ ആ പാദസരം തിരികെ തന്നേ? അത് രാധികയുടെ അല്ലേ. എങ്കിലും ഒരെണ്ണം കണ്ണേട്ടിന് കൈയിരുന്നപ്പോ എനിക്കെന്തോ അതിഷ്ടമായിരുന്നു. എങ്കിലും തിരികെ തന്നേരെ? തരാം. എപ്പോ? സർപ്പന്തുള്ളൽ രാത്രിയില് അരളിമര ചോട്ടി വെച്ച്. തള താളം തെന്നി കാത്തൂന്തൽ കുളിരു ചിന്നി നീരണിയും നാണമാകുമ്പോ പെൺപുഴയിലവളുടെ തങ്കത്തള താളം തെന്നി കാത്തൂന്തൽ കുളിരു ചിന്നി നീരണിയും നാണമാകുമ്പോ പെൺപുഴയിലവളുടെ തങ്കത്തള താളം തെന്നി ¶¶
കേളിയാടും താമര കിണ്ണം താളമേലും കരളിലേതോ കാവ്യമാകുമ്പോ തന്നിവാനും കേളിയാടും താമര കിണ്ണം താളമേലും കരളിലേതോ കാവ്യമാകുമ്പോ കുഞ്ഞാലാടും കുഴി പാടുമ്പോ വെൺപുഴയിലവളുടെ തങ്കത്തള താളം തെന്നി കാക്കൂന്തൽ കുളിരു ചിന്നി നീരണിയും നാളമാകുമ്പോ വെൺപുഴയിലവളുടെ തങ്കത്തള താളം തെന്നി രാഗമേഘം വാനിലേതോ നിറം മാറുമ്പോ കാവുനീലെ താമരങ്ങൾ വീശി വിരിയുമ്പോ രാഗമേഘം വാനിലേതോ നിറം മാറുമ്പോ കാവുനീലെ താമരങ്ങൾ വീശി വിരിയുമ്പോ പൂത്താലികൾ പൂത്തുവിടരുമ്പോ വെൺപുഴയിലവളുടെ തങ്കത്തള താളം തെന്നി കാക്കൂന്തൽ കുളിരു ചിന്നി നീരണിയും നാളമാകുമ്പോ വെൺപുഴയിലവളുടെ തങ്കത്തള താളം തെന്നി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, എണ്ണയല്ലേ നാളെ ഉപയോഗിക്കാം. ഡ്രൈവർ അങ്ങോട്ട് എന്താ കണ്ണ ഇത്? മണി 11 ആയില്ലേ? 9:30 വന്നതാ ഞാൻ. നീ എവിടെ പോയിരുന്നു? വാസന്തി എഴുതിയിരുന്നു നിന്റെ കറക്കവും വികൃതിയൊക്കെ കൂടുതലാണെന്ന്. എന്താ ഇങ്ങനെ? വേഗം പുറപ്പെട്ടോളൂ, എനിക്ക് 2 മണിക്ക് മുമ്പ് അങ്ങ് എത്തണം. നിന്നെ കൂട്ടിയിട്ട് പോകാൻ മാത്രം വന്നതാ. നിന്റെ മാറ്റിവെച്ച പരീക്ഷ നാളെയും മറ്റന്നാളുമാ. വേഗം വന്നോളൂ, പെട്ടിയും പുസ്തകമൊക്കെ പാക്ക് ചെയ്ത് കാറിൽ വെച്ച് കഴിഞ്ഞു. പറഞ്ഞത് കേട്ടില്ലേ? വരിക. എന്താ അമ്മേ ഇത്? ഇന്ന് സർപ്പം തുള്ളലല്ലേ? അമ്മ എന്ന് പറ, ഞാൻ വെളുപ്പിനെ പുറപ്പെട്ടോളാം. നീ ഒന്ന് വെറുതെ ഇരിക്കുക കണ്ണ, എല്ലാവരെയും കൂട്ടിട്ട് പോകാനാ വന്നെ. വല്യമാനും അമ്മയും കാല് പിടിച്ചിട്ട എന്നെ രേണിക ഇവിടെ നിർത്തുന്നത്. എന്ത് കഷ്ടം ഇത്! സർപ്പം തുള്ളൽ കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദേ കണ്ണ, ഒന്നാമത് ദേഷ്യം പിടിച്ചിരിക്കുക അച്ഛൻ. എന്നെ കൊണ്ടു മേല, നിങ്ങൾ തമ്മിൽ അയക്കും. ചെല്ലു മോനെ, പരീക്ഷയുടെ കാര്യമായതുകൊണ്ടല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടന് 2 മണിക്ക് ചെന്നിട്ട് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതാ ബഹളം വെക്കുന്നത്. താമസിക്കണ്ട അണ്ണ. എവിടെ എല്ലാരും? ആര്? പിള്ളേരൊക്കെ? എല്ലാരും അപ്പുറത്ത് കളിക്കുന്നുണ്ട്. ഞാൻ പോയി എന്റെ സാധനങ്ങൾ വല്ലതും മറന്നു നോക്കട്ടെ. എന്തത്ര താമസം?
ഒന്നുമില്ല. എന്നാ വരൂ. അവനെ പരീക്ഷ കഴിഞ്ഞ് വിട്ടേക്കണം. ഓ, ഞങ്ങൾ ഒരുമിച്ച് വരാം. വാസന്തിയും മോളെയും കൊണ്ടുപോകണമല്ലോ. അമ്മാവൻ. ആ വാ. Thank you.
സർപ്പക്കാവിലെ അരളിമരച്ചോട്ടിൽ നീ എന്നെ കാത്തിരുന്ന ഒരാധികെ എങ്ങനെ വരാനാ? പരീക്ഷയായി പോയില്ലേ? നാളെയാണത്. ഒന്നും പഠിച്ചില്ല. മനസ്സവിടെയായിരുന്നു. സർപ്പക്കാവി എന്തൊക്കെയോ എഴുതുന്നു. ഇനി ഒരു പരീക്ഷ കൂടിയുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വരും രാധികയുടെ അടുത്തേക്ക്, വെറുതെ കാണാൻ, കണ്ടുകൊണ്ടിരിക്കാൻ. എങ്ങോട്ടാ കണ്ണ? കോയിക്കലേക്ക്. എന്താ അത്ര ധൃതി? മറ്റന്നാ ഞാൻ പോകുന്നുണ്ട്, ഒരുമിച്ച് പോവാം. ഇല്ലച്ച, ഞാൻ ഉടനെ പോവാം. പരീക്ഷ കഴിഞ്ഞല്ലോ. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അനുസരിക്കാൻ പഠിക്കണം. എനിക്ക് പോണം, ഞാൻ പോവാ. കോപം കൊണ്ടപ്പോൾ നഗ്നൻ താനെന്നു നിനച്ചില്ല വേപതു പൂണ്ടു വാളുമിളക്കി ചെല്ലും നേരം മായയാ മിന്നലൊന്നു നിർമ്മിച്ചു ഗന്ധർവന്മാർ ആയതാക്ഷിക്കു കാട്ടിക്കൊടുത്തു. കണ്ണ, അവള് പോയി. കണ്ണ, എവിടെ? ബാംഗ്ലൂർക്ക്. അവിടെ നിന്നും ബോംബെക്ക് പോ. അവളുടെ അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ട്. അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിന്നെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കണ്ണ. നിനക്ക് വേണ്ടിയുള്ള നേർച്ച മുടങ്ങാതിരിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. വേറെ ഒന്നും പറഞ്ഞില്ലേ കുഞ്ഞമ്മേ? കരച്ചിലൊഴിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും പറയാൻ. നീ വേഗം ചെല്ല കണ്ണ. അവളുടെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാവില്ല. പുറപ്പെടും മുമ്പേ നീ വന്നെത്തുമെന്ന് അവക്ക് തീർച്ചയായിരുന്നു. നിന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നുണ്ടായിരുന്നു അവക്ക്. എനിക്കും ഒന്ന് കണ്ടാ മാത്രം മതി കുഞ്ഞമ്മേ. എന്നുടെ ദേഹമിന്ന് മൃഗങ്ങൾ തിന്നിടണം. പിന്നെ ഞാൻ സ്വർഗേ വന്നു നിന്നോടു ചേർന്നിടുവൻ. ഇത്തരം കേട്ട നേരം ഉർവശി ചൊല്ലിടിനാൾ ഇത്തരം ചൊല്ലായി കേടോ.